ഹലോ എല്ലാവർക്കും മാത്ത് സർവൈവലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രാക്ഷൻസ് ഉപയോഗിച്ചുള്ള അഥവാ ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചുള്ള അഡീഷനും സബ്ട്രാക്ഷനുമാണ് നോക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഗുണനവും ഹരണവും നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ അഡീഷൻ അഥവാ സബ്ട്രാക്ഷൻ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഡിനോമിനേറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ കീപ്പ് ചെയ്തിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിലായിരുന്നു ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തത്. അതുപോലെ ഡിഫറെൻ്റ് ഡിനോമിനേറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു ചെയ്തത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചില്ലെങ്കിൽ ആദ്യം അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കാം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കാണുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2/3 × 1/3 ആണ്. അപ്പം 2/3 × 1/3 ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിരുന്നെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ കീപ്പ് ചെയ്തിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിലായിരുന്നു ഓപ്പറേറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ ഒരേ മെത്തേഡിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, എന്നാൽ പോലും നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ, എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ അഥവാ അംശം ഏതൊക്കെയാണ്? ആദ്യത്തെ ഭിന്നസംഖ്യയുടെ 2ഉം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ 1ഉം. സോ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 = 2 വരും. ഇനി ഡിനോമിനേറ്റേഴ്സ് നോക്കുക, 3 3, 2ഉം 3 ആണ്. 3 × 3 = 9 എന്ന് വരും. 2/9 ആണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. ന്യൂമറേറ്ററുകൾ തമ്മിൽ അഥവാ അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ന്യൂമറേറ്റർ അഥവാ അംശമായിട്ട് എഴുതി, ഛേദങ്ങൾ തമ്മിൽ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ഛേദം അഥവാ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ന്യൂമറേറ്റേഴ്സ് 1ഉം 2ഉം ആണ്. മുകളിലുള്ള രണ്ട് നമ്പേഴ്സ് അതായത് 1ഉം 2ഉം ആണ്. 1 × 2, അത് നമുക്കറിയാം 2 ആണെന്ന്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് അഥവാ ഛേദങ്ങൾ 9 × 5 ആണ്. സോ ഇറ്റ് ഈസ് 45. 9 × 5 = 45. 2/45 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 2/7 × 3/8 ആണ്. അപ്പം ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അതിനുശേഷം ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, അതായത് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉള്ളതിനെയൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഫാക്ടർ ഉള്ളതിനെ കട്ട് ചെയ്ത് കളയാം. ഇപ്പം മുകളിലും താഴെയായിട്ടാണ് നമ്മൾ നോക്കുന്നത്. മുകളിലത്തെ നമ്പേഴ്സ് 2ഉം 3ഉം ആണ്, അവ തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. താഴത്തെ നമ്പേഴ്സ് 7ഉം 8ഉം ആണ്, അവ തമ്മിലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മുകളിലും താഴെയും ഉള്ളവ തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് ഫ്രാക്ഷനിൽ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഈ 2ഉം 8ഉം തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഉള്ള രണ്ട് നമ്പേഴ്സ് ആണ്, 2ഉം 8ഉം തമ്മിൽ. അതായത് 2ൻ്റെ ടേബിളിൽ 8ഉം ഉണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. 2നകത്ത് 1 2 ആണുള്ളത്, 8നകത്ത് 4 2 ഉണ്ട്. 4 × 2 ആണ് 8, 1 × 2 ആണ് 2. സോ ഇത് ചെറുതായി, ഈ 2 മാറി ഇവിടെ 1 വന്നു, ഈ 8 മാറി ഇവിടെ 4 വന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യുക പോസിബിൾ അല്ല. സോ നമുക്ക് ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3, അത് 3 വരും. ഡിവൈഡഡ് ബൈ 7 × 4 = 28 വരും. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ, ഇപ്പോൾ നമുക്കിവിടെ അതൊന്ന് നോക്കാം. 2/7 × 3/8. ഇപ്പോൾ സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 3 = 6 വരും. 7 × 8 = 56 വരും. അപ്പം 6ഉം 56ഉം തമ്മിൽ ഇനി നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ 6നകത്ത് 2 3 തവണയുണ്ട്, 56നകത്ത് 2 28 times ഉണ്ട്. അതായത് 6ൻ്റെ പകുതി 56ൻ്റെ പകുതി. അപ്പോഴും നമുക്ക് ആൻസർ 3/28 തന്നെ കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യനിൽ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. കാരണം ക്വസ്റ്റ്യനിലാകുമ്പോൾ അത് കുറച്ചുകൂടി ചെറിയ നമ്പേഴ്സാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ആൻസറിലാകുമ്പോൾ അത് വലിയ നമ്പേഴ്സ് ആകും. അപ്പോൾ 2 ഒക്കെ കുഴപ്പമില്ല, 2 നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ 3 അതിലും കൂടിയ നമ്പേഴ്സൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. മുകളിലും താഴെയും ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. മുകളിൽ കിടക്കുന്ന 2 നമ്പറുകൾ തമ്മിൽ കട്ട് ചെയ്യാൻ പാടില്ല, താഴെ കിടക്കുന്ന 2 നമ്പറുകൾ തമ്മിലും കട്ട് ചെയ്യാൻ പാടില്ല. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
നാലാമത്തെ ക്വസ്റ്റ്യൻ ന്യൂമറേറ്റേഴ്സ് 1 ആൻഡ് 3 ആണ് അതുപോലെ ഡിനോമിനേറ്റേഴ്സ് 3 ആൻഡ് 6 ആണ് അപ്പോൾ ഇവിടെ നമുക്ക് 3 യും 3 യും കട്ട് ചെയ്തു കളയാം കാരണം ഒരു 3 മുകളിലും ഒരു 3 താഴെയുമാണ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തു കളഞ്ഞു സോ കട്ട് ചെയ്തപ്പം ഇവിടെ എന്തായി ഇവിടെ രണ്ടും 1 ആയി മാറി സോ 1 ഇൻറ്റു 1 1 വരും 1 ഇൻറ്റു 6 6 വരും 1/6 ആണ് ആൻസർ ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ 2 × 6/5 എന്നാണ് അപ്പോൾ 2 ഒരു ഇൻറ്റിജറാണ് അതൊരു ഫ്രാക്ഷൻ ഫോമിലല്ല കിടക്കുന്നത് അല്ലെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആണ് അപ്പോൾ നമുക്ക് എല്ലാ ഇൻറ്റിജേഴ്സിനെയും നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റും എന്ത് ചെയ്താൽ മതി താഴെ 1 കൊടുത്താൽ മതി 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് ഏത് നമ്പറിനെയും ഏത് ഇൻറ്റിജറിനെയും നമുക്ക് ഫ്രാക്ഷനാക്കി എഴുതാനായിട്ട് ഡിവൈഡഡ് ബൈ 1 എന്ന് കൊടുത്താൽ മതി 100നെ 100/1 എന്ന് എഴുതാം 1000നെ 1000/1 എന്ന് എഴുതാം 1500നെ 1500/1 എന്ന് എഴുതാം അപ്പോൾ 2 ഞാനിവിടെ 2/1 എന്ന് എഴുതി ഇൻറ്റു 6/5 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്ത് വരും 12 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ 5 വരും ഇനി ഇവിടെയും 7/9 × 3 ആണ് 3 ഒരു ഇൻറ്റിജറാണ് അപ്പോൾ 3 എനിക്ക് എങ്ങനെ എഴുതാം 7/9 × 3/1 എന്ന് എഴുതാം ഇവിടെ എനിക്ക് 9ഉം 3ഉം തമ്മിൽ കട്ട് ചെയ്യാം 3 ഒരു 3 ആണുള്ളത് 9നകത്ത് 3 ഉണ്ട് 7 × 1 7 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് 3 × 1 3 × 1 3 7/3 ആണ് ആൻസർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ് ചിലപ്പോൾ ഈ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു പോകാറുണ്ട് അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ തെറ്റും നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ന്യൂമറേറ്ററുകൾ തമ്മിൽ അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ അതായത് ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം ഡിവിഷനും ഒരു തരത്തിൽ പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ് പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ അഥവാ വ്യൂൽക്രമം എടുത്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പം അതിനു മുമ്പ് റെസിപ്രോക്കൽ അഥവാ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് റെസിപ്രോക്കൽ വ്യൂൽക്രമം എന്ന് മലയാളത്തിൽ പറയും അത് ഏതൊരു ഫ്രാക്ഷൻ്റെയും റെസിപ്രോക്കൽ അഥവാ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ അത് നേരെ തിരിച്ചിടുന്നതാണ് ഉദാഹരണത്തിന് 2/3 അതിൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ 3/2 എന്ന് വരും ഇനി 1/2 അതിൻ്റെ റെസിപ്രോക്കൽ 2/1 എന്ന് പറയും 3/6 അതിൻ്റെ റെസിപ്രോക്കൽ 6/3 എന്ന് വരും അപ്പോൾ നേരെ അതിനെ തിരിച്ചിടുന്നതാണ് അതിൻ്റെ റെസിപ്രോക്കൽ അഥവാ വ്യൂൽക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഡിവിഷൻ്റെ കേസിൽ നമ്മൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുകയാണ് ചെയ്യുന്നത് വ്യൂൽക്രമം എടുത്ത് ഗുണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ 2/3 / 1/6 ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ എന്താണോ അത് അതേപടി തന്നെ എഴുതുക ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കും അതായത് 1/6 നേരെ തിരിഞ്ഞ് 6/1 ആകും ഇനി ഇതിനിടയ്ക്കുള്ള സിമ്പിൾ മാറും ഡിവിഷൻ ആയിരുന്നത് മാറി മൾട്ടിപ്ലിക്കേഷൻ ആവും നമ്മൾ ഡിവിഷനിൽ ചെയ്യുന്നത് ഇതാണ് ആദ്യത്തെ ഫ്രാക്ഷൻ എന്താണോ അത് അതേപടി എഴുതും ഈ ഡിവിഷൻ സിമ്പിൾ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകും രണ്ടാമത്തെ ഫ്രാക്ഷൻ നേരെ തിരിച്ചിടും അതിൻ്റെ വ്യൂൽക്രമം എഴുതും അതാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത് പോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 2 × 6 3 × 1 അങ്ങനെ ചെയ്യാം ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് 3ഉം 6ഉം അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം 3 ഒരു 3 6നകത്ത് 2 3 2 × 3 ആണ് 6 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 2 × 2 4 വരും ഡിവൈഡഡ് ബൈ 1 × 1 1 എന്ന് വരും 4/1 4/1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഏതൊരു നമ്പറിനെയും ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതിയാൽ ആ നമ്പർ തന്നെയാണ് അപ്പോൾ ഏതൊരു നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷനാക്കി എഴുതണമെങ്കിൽ അടിയിൽ വെറുതെ 1 ഇട്ട് കൊടുത്താൽ മതി ഛേദം അഥവാ ഡിനോമിനേറ്റർ ആയിട്ട് വെറുതെ 1 ഇട്ട് കൊടുത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ഇത് അതേപടി തന്നെ ചെയ്താൽ മതി ഇനി ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 1/9 / 2/7 ആണ് സോ 1/9 അതേപടി എഴുതി ഡിവിഷൻ സിമ്പിൾ മാറി മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആയി 2/7 നമ്മൾ തിരിച്ചിടുന്നു അതെന്ത് വരും 7/2 എന്ന് വരും ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ഒന്നും ഇല്ല മുകളിലും താഴെയും സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 1 × 7 7 ഡിവൈഡഡ് ബൈ 9 × 2 18 7/18 ഇനി അടുത്തത് നോക്കാം 1/3 / 3
So 1 by 3 adhe vidu thane aadithe fraction adu endu thane ayalo adu adhe vidu thane iduvaanu cheynathu division maari into aagunu 3 ne 3 inde reciprocal engane kaanum njan parnayirunnu edoru integer neyum adinde bhinna sankhya aayittu ezhudanengil 3 by 1 denominator aayittu 1 ittu koduthaa mathi appo 3 ye namukku 3 by 1 nu ezhudaa 3 ennu parnayale 3 by 1 ennaanu artham അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും നേരെ തിരിഞ്ഞ് 1/3 എന്ന് വരും സോ 1/3 ഇൻടു 1/3 1 ഇൻടു 1 1 3 ഇൻടു 3 9 1/9 ആണ് ആൻസർ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 9 ഡിവൈഡഡ് ബൈ 1/3 ഇപ്പോ 9 എന്താണ് 9 അതേപടി തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഇനി അതിനെ ഒരു ഭിന്നസംഖ്യ ആയിട്ട് എഴുതണമെങ്കിൽ അടിയിൽ 1 ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തില്ല കേട്ടോ റെസിപ്രോക്കൽ 9 ന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ 1/9 എന്നായിരുന്നു വരുന്നത് ഇത് 9 തന്നെയാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് എഴുതിയേക്കുന്നത് 9 നെ എനിക്ക് 9/1 എന്ന് എഴുതാം ഇനി ഡിവിഷൻ സിംബൽ മാറി ഇൻടു സിംബൽ ആകും 1/3 യെ തിരിച്ചിടുക അപ്പോൾ എന്ത് വരും 3/1 എന്ന് വരും 9 ഇൻടു 3 27 ബൈ 1 ഇൻടു 1 1 27 ബൈ 1 എന്ന് പറഞ്ഞാൽ 27 തന്നെ അപ്പോൾ ഇതാണ് ഡിവിഷനിൽ ചെയ്യുന്നത് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും എന്നാൽ ഡിവിഷനിൽ ആദ്യത്തെ ഫ്രാക്ഷൻ എന്താണോ അത് അതേപടി തന്നെ എഴുതും രണ്ടാമത്തെ ഫ്രാക്ഷൻ നേരെ തിരിച്ചിടും അതായത് അതിൻ്റെ വ്യൂൽക്രമം എഴുതും അതിനുശേഷം നമ്മൾ കിട്ടിയ അംശങ്ങൾ തമ്മിലും ഛേദങ്ങൾ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലിക്കേഷൻ തന്നെ അവിടെ ചെയ്യും അപ്പോൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ തിരിച്ചിടും എന്ന് മാത്രമേ ഉള്ളൂ ഡിവിഷനിൽ അപ്പം ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാം എല്ലാ ഫ്രാക്ഷൻസിൻ്റെയും കേസിൽ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെ 4 കേസസ് ചിന്തിച്ചായിരുന്നു അപ്പോൾ അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസിൽ ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഒരേ ഛേദമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യും ഛേദം അതേപടി എഴുതും ഇനി ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് അഥവാ ഡിഫറെൻറ്റ് ഛേദങ്ങളാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അതിനുശേഷം ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അതാണ് നമ്മൾ അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും ഡിവിഷൻ്റെ കേസിൽ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കാം എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമാണ് അപ്പോൾ ഇത് നന്നായിട്ട് തറവാക്കുക നന്നായിട്ട് പഠിക്കുക ഇത് എഴുതി പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ മിക്സഡ് ഫ്രാക്ഷൻസ് മിശ്ര ഭിന്നങ്ങൾ വരുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ഡിവൈഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് PSCക്കും മറ്റ് മത്സര പരീക്ഷകൾക്കുമൊക്കെ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കാം ബൈ